ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും അതിനെക്കുറിച്ചാണ് അപ്പോൾ കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അല്ലേ കുട്ടികളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളാണ് പിള്ളവാതം ഡിഫ്തീരിയ വില്ലൻ ചുമ അഞ്ചാമ്പനി തുടങ്ങിയവ അപ്പോൾ ഏതൊക്കെയാണ് പിള്ളവാതം ഡിഫ്തീരിയ വില്ലൻ ചുമ അഞ്ചാമ്പനി തുടങ്ങിയവ കുട്ടികളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളാണ് പിള്ളവാതം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത് അപ്പം പിള്ളവാതം ബാധിക്കുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ചില പ്രത്യേകതരം വൈറസുകളാണ് ഈ രോഗത്തിന് കാരണം അപ്പം പിള്ളവാതം എന്ന രോഗത്തിന് കാരണം രോഗകാരി ആരാണ് വൈറസുകളാണ് തലച്ചോറിനെയാണ് പിള്ളവാതം എന്ന രോഗം ബാധിക്കുന്നത് അതായത് ആ പിള്ളവാതത്തിൻ്റെ വൈറസുകൾ ബാധിക്കുന്നത് തലച്ചോറിനെയാണ് ചില സാഹചര്യങ്ങളിൽ മുതിർന്നവരിലും പിള്ളരോഗം കാണാറുണ്ട് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ രണ്ടാഴ്ചക്കകം രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പം പിള്ളവാതം എന്ന് പറയുന്നത് പ്രധാനമായും കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് മുതിർന്നവരിലും കാണപ്പെടാറുണ്ട് ഇതൊരു വൈറസ് പരത്തുന്ന രോഗമാണ് അതേപോലെ തന്നെ ഇത് ഏത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ് പിള്ളവാതം ബാധിക്കുന്നത് കുഞ്ഞുങ്ങളിൽ ഇത് കുഞ്ഞുങ്ങളിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ക്ഷീണം പനി തലവേദന കഴുത്ത് തിരിക്കാൻ വിഷമം തോന്നുക നടക്കുമ്പോൾ മുടന്തിപ്പോവുക എന്നിവയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഈ രോഗം തുടങ്ങി അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ മറ്റ് ലക്ഷണങ്ങൾ കാലുകൾക്കും കൈകൾക്കുമൊക്കെ ബലക്കുറവ് തോന്നിക്കുക പേശികൾക്കെല്ലാം വേദന തോന്നിക്കുക എന്നിവയും ഈ പിള്ളവാതം എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഓർമ്മക്കുറവും ഉണ്ടാകും അപ്പോൾ എന്തൊക്കെയാണ് ഈ പിള്ളവാതത്തിൻ്റെ ലക്ഷണങ്ങൾ ക്ഷീണമുണ്ട് പനി തലവേദന കഴുത്തിരിക്കാൻ ബുദ്ധിമുട്ട് നടക്കുമ്പോൾ മുടന്തി പോവുക കൈക്കും കാലുകൾക്കുമൊക്കെ ബലക്കുറവ് സംഭവിക്കുക പേശിക്ക് വേദന വരിക പേശികൾക്ക് വേദന വരിക അതേപോലെ തന്നെ ഓർമ്മക്കുറവ് സംഭവിക്കുക ഇതെല്ലാം എന്താ പിള്ളവാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിള്ളവാതം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണിത് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ കുത്തിവയ്പ്പുകൾ നടത്തി പിള്ളവാതം വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും അപ്പം കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഒന്നേതാണ് പിള്ളവാതം അടുത്തത് ഡിഫ്തീരിയ ഡിഫ്തീരിയയും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചില സമയങ്ങളിൽ മുതിർന്നവരെയും ഇത് പിടികൂടാറുണ്ട് പിള്ളവാതത്തിൻ്റെ കൂട്ട് തന്നെ മുതിർന്നവരിലും ചില സമയം ഈ ഡിഫ്തീരിയ എന്ന അസുഖം വരാറുണ്ട് എങ്കിലും പൂർണ്ണമായും ഇത് കുട്ടികളെ ബാധിക്കുന്ന അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണ് പിള്ളവാതം വൈറസുകൾ മുഖേന ഉണ്ടാകുന്നതാണെങ്കിൽ ഡിഫ്തീരിയ ബാക്ടീരിയകൾ ചില ബാക്ടീരിയകൾ മുഖേന ഉണ്ടാകുന്ന അസുഖമാണ് ഡിഫ്തീരിയ കൊറയിൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പേരുള്ള ബാക്ടീരിയയുടെ ഉപദ്രവം മൂലം തൊണ്ടയിലുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഈ രോഗത്തിൻ്റെ ആരംഭം ശക്തി കുറഞ്ഞ പനി തൊണ്ടവേദന ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മനീര് ഇറക്കുമ്പോഴും വേദന ഉന്മേഷക്കുറവ് എന്നിവയൊക്കെ പിള്ളവാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരെന്താണ് കൊറയിൻ ബാക്ടീരിയം ഡിഫ്തീരിയ കൊറയിൻ ബാക്ടീരിയം ഡിഫ്തീരിയ ഈ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷവസ്തുക്കളിൽ നിന്നും വിഷപദാർത്ഥത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നേർത്ത പാട ഒരു ചാര നിറത്തിലുള്ള പാട നമ്മുടെ തൊണ്ടയിൽ ടോൺസിലസിന് പുറമെ വ്യാപിക്കുന്നതായി കാണാം അതാണ് ഈ നമ്മൾ വാ തുറന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അസുഖം വന്നവരില്ല അപ്പോൾ അതാണ് രോഗത്തിൻ്റെ പ്രകടമായ ലക്ഷണം അത് കാരണം ശ്വാസതടസ്സവും അനുഭവപ്പെടുകയും ശ്വാസനാളിയിലേക്ക് വ്യാപിക്കുകയും ആ രോഗം ശ്വാസനാളിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഗുരുതരാവസ്ഥ ശ്വാസനാളിയിലേക്ക് വ്യാപിക്കുന്നതാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്തവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത് അപ്പോൾ സമയാസമയങ്ങളിലുള്ള രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക പിള്ളവാതമായാലും ഡിഫ്തീരിയയിൽ നിന്നുമൊക്കെ നമുക്കൊരു പരിധിവരെ സംരക്ഷണം ഈ കുത്തിവയ്പ്പുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കുത്തിവയ്പ്പ് ഏതൊക്കെയാണ് ഏതാണ് ഡി പി ടി വാക്സിനേഷൻ 3, 4, 5 മാസങ്ങളിലായി തരുന്ന ഡി പി ടി വാക്സിനേഷൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കുക അതേപോലെ തന്നെ 16 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ ബൂസ്റ്റർ ഡോസും കൊടുക്കണം ട്രിപ്പിൾ ആൻറ്റിജനൽ ഡിഫ്തീരിയയ്ക്ക് എതിരായിട്ടുള്ള വാക്സിൻ അടങ്ങിയിട്ടുണ്ട് ആ ബൂസ്റ്റർ ഡോസിൽ വില്ലൻ ചുമ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് വില്ലൻ ചുമ
ഡിഫ്തീരിയയും ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. ആദ്യം പഠിച്ച പിള്ളവാതവേദ വൈറസ് മുഖേന ഉണ്ടാകുന്നതാണ്. അപ്പോൾ വില്ലൻ ചുമ, വില്ലൻ ചുമ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ആളൊരു വില്ലൻ തന്നെയാണ് അല്ലേ. ചുമച്ച് ചുമച്ച് ശരീരം വില്ല് പോലെ വളയുന്നത് കൊണ്ടാണ് അതിനൊരു പേര് വന്നത്. എന്ത്? വില്ലൻ ചുമ എന്ന പേര് വന്നത്. ഈ രോഗത്തിന്, ഈ രോഗം ബാധിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വയസ്സിന് താഴെ പ്രായമായ കുഞ്ഞുങ്ങളെയാണ്, കുട്ടികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. വായുവിലൂടെ പകരുന്ന ഈ രോഗം പെട്ടെന്ന് തന്നെ രോഗിയിൽ നിന്നും രോഗമില്ലാത്തവരിലേക്ക് പെട്ടെന്ന് തന്നെ അത് പകരുന്നുണ്ട്, പടരും. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് 1 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് ചുമച്ച് ചുമച്ച് ശരീരം വില്ല് പോലെ വളയുന്ന ഒരവസ്ഥയാണ്, അവസ്ഥയായിട്ട് മാറുന്ന അസുഖമാണ് വില്ലൻ ചുമ. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. വായുവിലൂടെയാണ് ഈ രോഗം പകരുന്നത്. രോഗിയിൽ നിന്ന് രോഗമില്ലാത്ത ഒരാളിലേക്ക് പകരുന്നതിൽ കൂടെയാണ്, വായുവിൽ കൂടെയാണ് ഇത്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ 1 ആഴ്ചയ്ക്കകത്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ വില്ലൻ ചുമ പടർത്തുന്ന ബാക്ടീരിയയുടെ പേരെന്താണ്? ഹീമോഫിലസ് പെർട്ടൂസിസ് എന്നാണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര്. ഹീമോഫിലസ് പെർട്ടൂസിസ് എന്ന ബാക്ടീരിയയാണ്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ മൂക്കൊലിപ്പ്, തുമ്മൽ, നേരിയ തോതിലുള്ള പനി, ചുമ, ശ്വാസമെടുക്കാൻ പ്രയാസം തോന്നുക, ചുമയ്ക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും പ്രത്യേക ശബ്ദം വരിക, ശരീരത്തിന് നിറവ്യത്യാസം കണ്ടുതുടങ്ങുക, മുഖം ചുവക്കുക, ചുണ്ട് നീല നിറമാവുക, ചുമച്ച് ഛർദ്ദിക്കുക, അതേപോലെ ചുമ കൂടുതൽ ശക്തമാവുകയും കഴുത്തിലെ ഞരമ്പുകൾ വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യുക. ആ ഒരു അവസ്ഥയിലേക്ക് വില്ലൻ ചുമ ശരീരത്തെ കൊണ്ടുപോകുക. അതായത് ശരീരത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. വില്ലൻ ചുമ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ വരുന്ന ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എത്രയും വേഗം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, രോഗത്തെ കുറയ്ക്കുക. അടുത്തതായി 5-ാം പനി. വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് 5-ാം പനി. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിലും 14 വയസ്സ് വരെയുള്ള കുട്ടികളിലും ഈ അസുഖം കണ്ടുവരാറുണ്ട്. അപ്പം മറ്റേ എല്ലാ അസുഖങ്ങളും, ഇപ്പം നമ്മൾ പറഞ്ഞ അത്രയും അസുഖങ്ങളും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. ചിലത് മുതിർന്നവരെയും ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ 14 വയസ്സ് വരെയുള്ള കുട്ടികളിലും കണ്ടുവരാറുള്ള ഒരു അസുഖമാണ് 5-ാം പനി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരു വൈറസ് പരത്തുന്ന രോഗത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ. അപ്പം ഇതും 5-ാം പനിയും വൈറസ് പരത്തുന്ന ഒരു രോഗമാണ് 5-ാം പനി. അപ്പോൾ ആദ്യം പഠിച്ച പിള്ളവാതവും ഇപ്പോൾ പഠിക്കുന്ന ലാസ്റ്റ് പഠിച്ച 5-ാം പനിയും വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗമാണ്. ബാക്കി ഇടയ്ക്കൂടെ പഠിച്ച ഡിഫ്തീരിയ, വില്ലൻ ചുമയും ബാക്ടീരിയ മുഖേന ഉണ്ടാകുന്ന രോഗവുമാണ്. അത് ഓർത്തിരിക്കുക. രോഗത്തിന് കാരണമായ ചില പ്രത്യേക വൈറസുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ലക്ഷണങ്ങൾ പ്രകടമാവുകയുള്ളൂ. 10 ദിവസം എടുക്കും ശരീരത്തിൽ ഈ വൈറസുകൾ വ്യാപിച്ചാൽ, 5-ാം പനിയുടെ വൈറസുകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. തുടക്കത്തിൽ മൂക്കലിപ്പും പനിയും ചുമയും ഉണ്ടാകും. അതുപോലെ തന്നെ ഇടവിട്ടുള്ള ശക്തിയായ പനിയുണ്ടാകും. ചുമയ്ക്കുമ്പോൾ കഫം ഇളകി പോകുകയില്ല, അതായത് കഫം കട്ടിയായിരിക്കുന്ന അവസ്ഥയായിരിക്കും. കണ്ണിന് ചുവപ്പ്, കൺപോളയ്ക്ക് വീക്കം, കണ്ണിൽ നിന്ന് വെള്ളം നിറയുക എന്നിവയും എന്താ വില്ലൻ 5-ാം പനിയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ 3 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ശരീരത്തിൽ മണൽത്തരി പോലെയുള്ള തടിപ്പുകൾ പ്രത്യക്ഷപ്പെടുകയും ചെവിക്കും മൂക്കിനും പിറകിലായി നെറ്റിയിലും കണ്ടുവരുന്ന തടിപ്പുകൾ നെഞ്ചിലേക്കും അവസാനം കൈകാലുകളിലേക്കും വ്യാപിക്കുന്നു. നാക്കിനടിയിൽ വെളുത്ത പാടുകൾ കാണപ്പെടാറുണ്ട്. ഇതിനെ കോംപ്ലക്സ് സ്പോട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ താല്പര്യം കുറയുക, നല്ല ക്ഷീണം അനുഭവപ്പെടുക എന്നിവയൊക്കെയും 5-ാം പനിയുടെ ലക്ഷണങ്ങളാണ്. അടുത്തതായി നമുക്ക് പരിചയപ്പെടാം സാംക്രമിക രോഗങ്ങൾ. ആദ്യത് കോളറ. മലിനജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. ഇവിടെ കൂടെ മലിനജലത്തിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് കോളറ. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. അതുപോലെ തന്നെ ഈ കോളറ എന്ന രോഗത്തിൻ്റെ മറ്റൊരു പേര് ചർദ്യാതിസാരം എന്നാണ്. അപ്പം ഇതിൻ്റെ ബാക്ടീരിയയുടെ പേര് വിബ്രിയോ കോളറ. കോളറയുടെ മറ്റൊരു പേര് ചർദ്യാതിസാരം. മലിനജലത്തിലൂടെ പകരുന്ന രോഗവുമാണ്.
മലിനജലം ആഹാരം എന്നിവയിലൂടെ ചുറ്റുപാടുകൾ വൃത്തിഹീനമായ ചുറ്റുപാടുകൾ എന്നിവയിലൂടെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വിഷവസ്തുവുണ്ട് ഈ കോളറ അല്ലെങ്കിൽ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ഒരു വിഷവസ്തുവുണ്ട് അതാണ് കോളറ ടോക്സിൻ ആ ടോക്സിൻ നമ്മുടെ ശരീരത്തെ പുറപ്പെടുവിക്കുന്നു അങ്ങനെയാണ് ഈ രോഗത്തിലേക്ക് നമ്മൾ എത്തുന്നത് വയറിളക്കമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം വിബ്രിയോ കോളറ എന്ന ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കോളറ ടോക്സിൻ പുറപ്പെടുവിക്കുമ്പോൾ അത് വയറിളക്കത്തിലേക്ക് വയറിളക്കത്തിന് കാരണമാകുന്നു മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്താകുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യും ഇത്തരം ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ ഏറെ നേരം ജീവിക്കാൻ കഴിയും അതായത് ഈ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയകൾക്ക് മലിനജലത്തിൽ ഒരുപാട് നേരം ജീവിക്കാൻ കഴിയും ഈ ബാക്ടീരിയകൾ ഈച്ച മറ്റൊരു അങ്ങനത്തെ ചില ചെറിയ ജീവികൾ കൂടിയും നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വീണ്ടും എത്തുന്നു നമ്മുടെ ആഹാരങ്ങളിലൊക്കെ വന്നിരിക്കുമ്പോൾ അതിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും ഈ ബാക്ടീരിയ എത്തുന്നുണ്ട് എത്ര ആരോഗ്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയിലും ഈ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അവർ തീരെ ആവശ്യനാകുകയും ചിലപ്പോൾ അതായത് കൃത്യസമയത്ത് ചികിത്സ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് കോളറ എന്ന അസുഖം വരിസെല്ല എന്നറിയപ്പെടുന്ന ചിക്കൻ പോക്സ് അത് ചിക്കൻ പോക്സിൻ്റെ മറ്റൊരു പേരാണ് വരിസെല്ല വരിസെല്ല എന്നറിയപ്പെടുന്ന ചിക്കൻ പോക്സ് വളരെ വേഗം പകരുന്ന ഒരു വൈറസ് അണുബാധയാണ് അപ്പോൾ ചിക്കൻ പോക്സ് എന്താണ് ഒരു വൈറസ് അണുബാധയാണ് ചിക്കൻ പോക്സ് വരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് കുട്ടികളിലും യുവാക്കളിലും ചിക്കൻ പോക്സിന് കാരണമാകുന്നത് ചിക്കൻ പോക്സിന് കാരണമാകുന്നത് ഒരു വൈറസ് ആണെന്ന് പഠിച്ചു ആ വൈറസിൻ്റെ പേരെന്താണ് വരിസെല്ല സോസ്റ്റർ വൈറസ് വരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസ് വരിസെല്ല സോസ്റ്റർ വൈറസ് ബാധ മൂലം ചർമ്മത്തിൽ ചൊറിച്ചിലും കുരുക്കളും ഉണ്ടാകുന്നു അതായത് ചിക്കൻ പോക്സ് വന്നുള്ള ലക്ഷണങ്ങൾ ചൊറിച്ചിലും ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവുകയും ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ചിക്കൻ പോക്സിൻ്റെ ലക്ഷണങ്ങൾ ഈ അണുബാധ ഏറ്റവരുമായി സമ്പർക്കത്തിൽ വരികയോ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഉച്ഛസിക്കുമ്പോഴും മറ്റും പുറത്തേക്ക് തെറിക്കുന്ന ശ്രവങ്ങളിലൂടെയും കണങ്ങളിലൂടെയും അതിൽ തൊടുമ്പോഴുമൊക്കെയാണ് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് അപ്പോൾ ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസിൻ്റെ പേരെന്താണ് വരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസ് ചൂട് കാലങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യസമയങ്ങളിൽ എടുക്കുക എന്നതാണ് ചിക്കൻ പോക്സിനെ പ്രതിരോധിക്കുവാനുള്ള ഏക മാർഗം ഉഷ്ണകാലാവസ്ഥയിൽ അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം തൊക്കും കണ്ണും മഞ്ഞ നിറത്തിലാകുന്നതാണ് ഇതിൻ്റെ ലക്ഷണം ഇത് കൂടുതലും മഞ്ഞപ്പിത്തം കൂടുതലും കരളിനെ ബാധിക്കുന്ന ഒരസുഖമാണ് കരൾ സംബന്ധമായ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും രോഗലക്ഷണം മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ണുകളിൽ വെളുത്ത ഭാഗത്ത് ആദ്യമായി മഞ്ഞ നിറം കാണപ്പെടുക ഗുരുതരാവസ്ഥയിൽ നഖങ്ങൾക്കിടയിലും മഞ്ഞ നിറം വീണ്ടും കാണപ്പെടുക ശരിയായ ചികിത്സാ നിർണയവും ചികിത്സയും ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചില്ല എങ്കിൽ ഈ രോഗം മൂർച്ഛിക്കുകയും രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഇങ്ങനെ രക്തത്തിൽ ബിലിറൂബിൻ്റെ അളവ് കൂടുമ്പോൾ അത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു അതായത് പുറത്തു പോകാൻ തുടങ്ങുന്നു അതിൻ്റെ ഫലമായി മൂത്രം മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ അത് മൂത്ര മഞ്ഞ നിറത്തിലോ അളവ് കൂടുന്നതിനനുസരിച്ച് ചുവപ്പ് കലർന്ന നിറത്തിലോ കാണപ്പെടുന്നു അതേപോലെ തന്നെ ക്ഷീണം തലകറക്കം ദഹനത്തിനുള്ള ബുദ്ധിമുട്ടുകൾ ആഹാരത്തിന് രുചിയില്ലായ്മ ഛർദി കരളിൻ്റെ ഭാഗത്ത് വേദന എന്നിവയൊക്കെ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്നും ബി സി ഡി എന്നും അഞ്ചായിട്ട് മഞ്ഞപ്പിത്തത്തിനെ തിരിച്ചിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുമ്പോൾ അതായത് ഈ വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് മനുഷ്യൻ്റെ കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്ര പകർച്ചരോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇനം മഞ്ഞപ്പിത്തം മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് ഈ RNA വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി മനുഷ്യൻ്റെ കരളിനെ ബാധിച്ചു ദീർഘസ്ഥ മഞ്ഞപ്പിത്തം എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ഒരിനം വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി തന്മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് വൈറസിൻ്റെ പേരും ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് അതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയുടെ പേരും ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ് അറിയപ്പെടുന്നത്
സിറം ഹെപ്പറ്റൈറ്റിസ് എന്ന പേരിലാണ് പണ്ട് ഈ രോഗം അറിയപ്പെട്ടിരുന്നത്. സിറം ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന പേരിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം പണ്ട് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് സി വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന വൈറസ്. പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവമാണ് ഈ സി വൈറസിനുള്ളത്. രോഗിയാണെന്ന വിവരം ആരും അറിയുന്നില്ല, കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് സി ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് അതൊരു ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ച രോഗിയാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അത് ഭൂരിഭാഗം ആളുകളും അറിയുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ചവർക്ക് ഭാവിയിൽ സിറോസിസ്, കരൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ഇവർ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന ദീർഘകാല രോഗത്തിന് അടിമകളാകുന്നു. രോഗം ബാധിച്ച് സാവധാനത്തിൽ കരളിന് നീർവീക്കമുണ്ടാവുകയും കരളിലെ കോശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ഡി ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പിൻഗാമി എന്നതിനെ വിശേഷിപ്പിക്കാം. കാരണം ഹെപ്പറ്റൈറ്റിസ് ഡിക്ക് സ്വന്തമായി രോഗമുണ്ടാക്കുവാനുള്ള കഴിവില്ല. ഇത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പിൻഗാമി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ബിയും സിയും വൈറസുകളുടെ കൂടെ മാത്രമേ ഡി വൈറസിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസിന് സ്വന്തമായി നിലനിൽക്കാനാവില്ല. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 2 മുതൽ 8 ദിവസങ്ങൾ ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. രോഗം ബാധിച്ചവരുടെ രക്തവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് രോഗം പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് സമാനമാണ് ഡിയുടെ രോഗലക്ഷണങ്ങളും. ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരായ വാക്സിനിലൂടെ ഈ വൈറസിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് മൂലം കരളിനെ ബാധിക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ. അതായത് ഹെപ്പറ്റൈറ്റിസ് ഇ പരത്തുന്ന വൈറസ് ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് തന്നെയാണ് അതിൻ്റെ പേരും അതിൻ്റെ രോഗത്തിൻ്റെ പേരും ഒന്ന് തന്നെയാണ്, ഹെപ്പറ്റൈറ്റിസ് ഇ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നത് ഒരു ആർ എൻ എ വൈറസാണ്. ഹെപ്പറ്റൈറ്റിസ് എയുമായി സമാനതകളേറെ ഉള്ള ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്. ശുചിത്വമില്ലായ്മയാണ് രോഗം പകരാൻ കാരണം. 2 മുതൽ 9 ആഴ്ചക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു. ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, മനം പിരട്ടൽ, ഛർദി തുടങ്ങിയവയാണ് ഹെപ്പറ്റൈറ്റിസ് ഇയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ. ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക് മൂലം പകരുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. പകൽ സമയങ്ങളിലാണ് ഇത്തരം കൊതുകുകൾ കടിക്കുന്നത്. അതായത് ഈഡിസ് ഈജിപ്തി എന്നാണ് ഈ ഡെങ്കിപ്പനി പകരുത്തുന്ന കൊതുകിൻ്റെ പേര്. അത് പകൽ സമയങ്ങളിൽ കടിക്കുന്ന ഒരുതരം കൊതുകാണിത്. വൈറൽ പനി പോലെ വന്നു പോകുന്ന രോഗമാണെങ്കിലും സങ്കീർണമായാൽ രക്തസ്രാവം ഉണ്ടാവുകയും മരണകാരണമാവുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഡെങ്കിപ്പനിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ കഴിയും. കടുത്ത പനി, വിറയൽ, ശരീരത്തിൽ ചുവന്ന പാടുകൾ, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥ, ശരീരത്തിൽ നിന്നും രക്തസ്രാവം എന്നിവ വരിക എന്നിവയൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. എലിപ്പനി. എലി, അണ്ണാൻ, പശു, ആട്, നായ എന്നിവയുടെ മൂത്രം, വിസർജ്യം മുതലായവ കലർന്ന വെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് എലിപ്പനി പകരുന്നത്. തൊലിയിലുള്ള ചെറിയ മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ വഴിയോ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പ്രധാന രോഗലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി, കഠിനമായ തലവേദന, പേശിവേദന, പനിയോടൊപ്പം ചിലപ്പോൾ ഉണ്ടാകുന്ന വിറയൽ എന്നിവയൊക്കെ പ്രധാന രോഗലക്ഷണങ്ങൾ. കാൽവണ്ണയ്ക്ക് വേദന, നടുവേദന, കണ്ണിന് ചുവപ്പ് നിറം, മഞ്ഞപ്പിത്തം എന്നിവയൊക്കെ എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങളാണ്. നിപ്പ വൈറസ് മൂലം പകരുന്ന പ്രത്യേക ഇനം പനിയാണ് നിപ്പ വൈറസ് പനി. പൊതുവെ വവ്വാലിൻ്റെ മലമൂത്ര വിസർജ്യങ്ങളിലൂടെയും സ്രവങ്ങളിലൂടെയൊക്കെയാണ് ഈ പനി, ഇതിൻ്റെ രോഗമാണ് മറ്റുള്ളവരിലേക്കും മനുഷ്യരിലേക്കും എത്തുന്നത്. അതേപോലെ കോവിഡ് ഒരു സാംക്രമിക രോഗമാണ്. അപ്പം നമ്മൾ ഒരു പകർച്ച സാംക്രമിക രോഗം എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവ്യാധിയാണ്. അപ്പം അത് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ ആ നോട്ട് ആ ക്ലാസ് നോക്കി ഡിസ്കസ് ചെയ്യുക. എന്തായാലും നമുക്കിനി അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ അടുത്ത ക്ലാസ് ഇടുന്നതായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക.